ഹലോ ഫ്രണ്ട്സ് വിരാ സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിന് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ ഓഫ് ഡാറ്റ നമ്മൾ ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് ചാപ്റ്ററാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ വളരെ പ്രധാനപ്പെട്ട അതായത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഓരോ പോയിൻറ്റും നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം നമുക്ക് നോക്കാം എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റാണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഡാറ്റ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ദ അറേഞ്ച്മെൻറ്സ് ഓഫ് ഡാറ്റ ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് അക്കോർഡിംഗ് ടു ദി സിമിലാരിറ്റീസ് ഓഫ് ഡാറ്റ ഈസ് കോൾഡ് ആസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ ഗ്രൂപ്പാക്കി ക്ലാസ് ആക്കി മാറ്റുന്നത് അതിന് എന്താണ് ഒരു സിമിലാരിറ്റി ഉണ്ടാവും അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് എന്ന് അതിന് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഫസ്റ്റ് വൺ ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ രണ്ട് ജോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ മൂന്ന് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ നാല് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ നാല് ആണ് നമുക്ക് ഓരോന്നായി നോക്കാം എന്താണ് ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വെൻ ഡാറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ഇറ്റ് ഈസ് നോൺ ആസ് ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിന് ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ നയൻറ്റീൻ ഫിഫ്റ്റി വൺ ടു നയൻറ്റീൻ നയൻറ്റി വൺ അപ്പോൾ അവിടെ ടൈമാണ് കൊടുത്തിരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ എത്രയാണ് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൽ എത്രയാണ് എന്നുള്ള ഒരു ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തത് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഇൻ ദീസ് ഡാറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ ഓർ ലൊക്കേഷണൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ വേരിയസ് ഐറ്റംസ് ഇവിടെ നമ്മൾ സ്ഥലമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ഫേംസ് പ്രൊഡ്യൂസിങ് ബൈസിക്കിൾസ് ഇൻ ടൂ തൗസൻഡ് വണ്ണ് ടു തൗസൻഡ് വണ്ണിൽ എത്ര ബൈസിക്കിൾസാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരുന്നത് പഞ്ചാബിൽ തേർട്ടി ഹരിയാന അതുപോലെ തന്നെ യു പി ഇതിനെ പറയുന്നത് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് കാരണം ഇവിടെ നമ്മൾ ടൈം മെൻഷൻ ചെയ്യുന്നില്ല ജോഗ്രഫിക്കൽ ഏരിയ ലൊക്കേഷൻ ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത് മൂന്നാമത്തത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് സച്ച് ആസ് സെക്സ് ബ്ലൈൻഡ്നെസ് എക്സെട്രാ അതായത് സെക്സിനെ കുറിച്ച് ഇവിടെ ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത് അതിനെ പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ് ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അൺഎംപ്ലോയ്മെൻ്റ് ഇൻ പഞ്ചാബ് ബൈ സെക്സ് ആൻഡ് ലൊക്കേഷൻ രണ്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മെയിൽ എത്രയാണ് ഫിമെയിൽ എത്രയാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനെ പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ് നാലാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഓൺ ദ ബേസിസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓർ വേരിയബിൾസ് സച്ച് ആസ് ഹൈറ്റ് വെയ്റ്റ് ഏജ് അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ് ഫോർ എക്സാമ്പിൾ ഹൈറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏജ് ഒരു കോളത്തിലെ ഏജ് രണ്ടാമത്തെ കോളം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫൈവ് അതായത് അഞ്ച് വയസ്സുള്ള കുട്ടികൾ എത്രയാണ് എന്നാണ് പറയുന്നത് പതിനഞ്ച് അതുപോലെ തന്നെ പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് അവിടെ കൊടുത്തിരിക്കുന്നത് ഏജ് ആണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സോ ഇതിനെ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേരിയബിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് എന്താണ് വേരിയബിൾസ് വെൻ ഡാറ്റ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ടൈം ഓർ സൈസ് സൈസ് അല്ലെങ്കിൽ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേരിയബിൾസ് എന്നാണ് പറയുന്നത് ഹൈറ്റ് വെയ്റ്റ് ലെങ്ത് ഡിസ്റ്റൻസ് ഇതൊക്കെ ആറ്റിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഡാറ്റ വിച്ച് കനോട്ട് ബി ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ടൈം ഓർ സൈസ് ഈസ് കോൾഡ് ആറ്റിബ്യൂട്ട്സ് ബ്യൂട്ടി ബ്രേവറി ഇൻ്റലിജൻസ് ഇതൊക്കെ സൈസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല ഇതിനെ പറയുന്നത് ആറ്റിബ്യൂട്ട്സ് എന്നാണ് വേരിയബിൾസ് ഈസിയെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ബട്ട് ആട്രിബ്യൂട്ട് ഈസ് എ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് വേരിയബിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈറ്റ് വെയിറ്റ് സൈസ് അങ്ങനെയുള്ളതാണ് അതുപോലെ തന്നെ ആട്രിബ്യൂട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ക്വാളിറ്റി അതായത് ഇൻ്റലിജൻസ് ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ് രണ്ടാണ് കണ്ടിന്യൂസ് വേരിയബിൾസ് അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആണ് എന്താണ് കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കണ്ടിന്യൂസ് വേരിയബിൾ ഈസിഎ വേരിയബിൾ വിച്ച് ക്യാൻ അസ്യൂം എനി വാല്യൂ ബിറ്റ്വീൻ ടു വാല്യൂസ് വിത്ത് ഇൻ എ സ്പെസിഫൈഡ് റേഞ്ച് ഫോർ എക്സാമ്പിൾ എങ്ങനെ പറയാം ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് വെയ്റ്റ് ഓഫ് സ്റ്റുഡൻസ് കണ്ടിന്യൂസ് വേരിയബിളിൽ നമ്മൾ ഈ വേരിയബിൾസിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വാല്യൂസ് അവിടെ നമ്മൾ പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇങ്ങനെ ഇതിനെ പറയുന്നത് കണ്ടിന്യൂസ് വേരിയബിൾ ആണ് ഇനി ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഈസ് എ വേരിയബിൾ വിച്ച് ക്യാൻ അസ്യൂം ഓൺലി എ സ്പെസിഫൈഡ് വാല്യൂ അതായത് കണ്ടിന്യൂസ് വേരിയബിൾ നമ്മൾ എടുത്ത വേരിയബിൾ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് ആണ് അതായത് കുട്ടികളുടെ ഹൈറ്റ് എത്രയാണ് അതുപോലെ തന്നെ വെയ്റ്റ് ഓഫ് സ്റ്റുഡൻസ് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് വെയ്റ്റും പറയുന്നുണ്ട് കുട്ടികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ക്വാണ്ടിറ്റി ഓഫ് റെയിൻഫാൾ ഇതാണ് നമ്മളവിടെ എക്സാമ്പിൾ എടുത്തത് പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത് വാല്യൂ ഈസ് ജമ്പിംഗ് ഫ്രം വൺ ടു അനദർ അതായത് സ്പെസിഫൈഡ് ആയ ഒരു കാര്യം ഡിഫറെൻ്റ് ആയ കാര്യമാണ് പറയുന്നത് പരസ്പരം യാതൊരു രീതിയിലുള്ള രണ്ട് വാല്യൂസ് അവിടെ വരുന്നില്ല ഒന്ന് നമ്പർ ഓഫ് റൂംസ് ഇൻ യുവർ ഹൗസ് ഓക്കെ രണ്ട് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഓൺ ദ റോഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ആയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ഡാറ്റ ഡാറ്റ അറേഞ്ച്മെന്റ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് രീതികൾ ഏതൊക്കെയാണ് ഒന്ന് എറി രണ്ട് ഫ്രീക്വൻസി എറി ഓർ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മൂന്ന് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് സീരീസ് ആണ് അവിടെ കൊടുക്കുന്നത് ഫസ്റ്റ് വൺ അരി എന്ന് പറയുന്നത് എന്താണ് അരി എന്ന് പറയുന്നത് ദ അറേഞ്ച്മെൻറ് ഓഫ് ഡാറ്റ ഈസ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് അതായത് അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നതിന് അരി എന്നാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് റോ ഡാറ്റ പന്ത്രണ്ട് അഞ്ച് എട്ട് രണ്ട് പൂജ്യം മുപ്പത്തി നാല് അയിമ്പത്തിനാല് ഡിസ് ഇതിൽ ഡിസോർഡർ ആണ് കൃത്യമായി കൊടുത്തിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ അതായത് അസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു എങ്ങനെയാണ് സീറോ ടു ഫൈവ് എയ്റ്റ് ട്വൽവ് തേർട്ടി ഫോർ ഫിഫ്റ്റി ഫോർ ഇതിനെ പറയുന്നത് അറി എന്നാണ് പറയുന്നത് രണ്ട് ഫ്രീക്വൻസി അറി അതായത് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഓഫ് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്ന ഡാറ്റ ഏതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആയ ഡാറ്റയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് പറയാം ദ സ്കോർ ഒപ്റ്റൈൻഡ് ബൈ തേർട്ടി ഫസ്റ്റ് സ്റ്റുഡൻസ് ഇൻ ആൻഡ് എക്സാമിനേഷൻ ആർ ഗിവൺ താഴെ കൊടുത്തിട്ടുണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട് എല്ലാം എന്താണ് ഡിസോർഡറിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയില്ല പക്ഷേ മുപ്പത്തി ഒന്ന് കുട്ടികൾ എക്സാമിൽ എക്സാം എഴുതി എടുത്ത മാർക്കാണ് ഇവിടെ പറയുന്നത് ഇതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഡിസോർഡർ ആണ് നമുക്കറിയില്ല എത്ര കുട്ടികൾക്കാണ് ഒരു മാർക്ക് ലഭിച്ചത് എത്ര കുട്ടികൾക്കാണ് അഞ്ച് മാർക്ക് ലഭിച്ചത് എന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കാം ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രീക്വൻസി അറിയാണ് ഫസ്റ്റ് കോളം സ്കോർ ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് മാക്സിമം അവിടെ കൊടുത്തിരിക്കുന്ന മാർക്ക് എത്രയാണ് ആറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി ഒന്ന് കുട്ടികളുടെ മാർക്കാണ് പക്ഷേ എത്ര കുട്ടികൾക്കാണ് ആറ് മാർക്ക് എത്ര കുട്ടികൾക്കാണ് അഞ്ച് മാർക്ക് എത്ര കുട്ടികൾക്കാണ് ഒരു മാർക്ക് എന്ന് നമുക്കറിയില്ല സോ നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി അറി ടേബിൾ ആണ് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത് ഫസ്റ്റ് കോളം സ്കോറ് രണ്ടാമത്തെ കോളം ടാലി മൂന്നാമത്തെ കോളം ഫ്രീക്വൻസി ഒരു മാർക്ക് കിട്ടിയ കുട്ടികൾ എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേർക്കാണ് ഒരു മാർക്ക് ലഭിച്ചത് അതുപോലെ തന്നെ രണ്ട് മാർക്ക് ലഭിച്ച കുട്ടികൾ ഒൻപതാണ് നമ്മളത് ടാല് ചെയ്യണം നോട്ട് ചെയ്യണം എത്രയാണ് രണ്ട് മാർക്ക് ലഭിച്ച കുട്ടികൾ അതുപോലെ തന്നെ മൂന്ന് നാല് അഞ്ച് ആറ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ എത്ര കുട്ടികൾക്കാണ് ഒരു മാർക്ക് ലഭിച്ചത് എത്ര കുട്ടികൾക്കാണ് ആറ് മാർക്ക് ലഭിച്ചത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിനെ പറയുന്നത് ഫ്രീക്വൻസി എറി എന്നാണ് മൂന്നാമത്തത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ കണ്ടിന്യൂസ് വേരിയബിൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് കണ്ടിന്യൂസ് വേരിയബിൾ ആണ് എടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തത് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അത് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത് കണ്ടിന്യൂസ് വേരിയബിൾ ആണ് ട്വൻറ്റി ടു തേർട്ടി തേർട്ടി ടു ഫോർട്ടി ഫോർട്ടി ടു ഫിഫ്റ്റി ഫിഫ്റ്റി ടു സിക്സ്റ്റി ഇങ്ങനെ കണ്ടിന്യൂസ് ആയ ഒരു വേരിയബിൾ ആണ് നമ്മളിവിടെ എടുക്കുന്നത് മെത്തേഡ് ആണ് ആദ്യത്തെ കോളം ക്ലാസ് ടാലി അതുപോലെ തന്നെ ഫ്രീക്വൻസി ടാലി നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയാണ് ഫ്രീക്വൻസി നമ്മൾ എത്ര കുട്ടികൾക്കാണ് ഈ പറയുന്ന ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള മാർക്ക് ലഭിച്ച കുട്ടികൾ എത്രയാണ് തേർട്ടി ടു ഫോർട്ടി മാർക്ക് ലഭിച്ച കുട്ടികൾ എത്രയാണ് ആ ഒരു ഫ്രീക്വൻസി അറിയാനുള്ള ഒരു മെത്തഡാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ ദ ഡാറ്റ ആർ അറേഞ്ച്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ് ഡാറ്റയെ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പാക്കി അല്ലെങ്കിൽ ക്ലാസ് ആക്കി മാറ്റുന്നതാണ് ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വേരിയബിൾസ് ആണ് നമ്മൾ എടുക്കുന്നത് ബാക്കിയുള്ള ടോപ്പിക്സ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വിരാ സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം അതുവരെ ബൈ